ബിസ്മിൽ ലാഹിർ റഹ്മാൻ റഹീം. ദൗബന്ധിസം ഒരു പഠനം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് പറയുന്നത്, തബ്ലീഗ് ജമാഅത്തെ നിസ്കരിപ്പിക്കാനുള്ളൊരു പാർട്ടിയല്ല, മറിച്ച് അതൊരു പരിഷ്കരണ പ്രസ്ഥാനമാണ് എന്ന് തബ്ലീഗിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് ഇലിയാസ് കാന്തലവിയും അവരുടെ അനുയായികളും വ്യക്തമായി എടുത്തു പറഞ്ഞ വിഷയങ്ങളാണ് ഇന്ന് പറയുന്നത്. പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കിയതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇതൊരു നിസ്കരിപ്പിക്കാനുള്ള പാർട്ടിയാണ്, ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക, നോമ്പനുഷ്ഠിപ്പിക്കുക അങ്ങനെ തുടങ്ങിയുള്ള പിന്നെ ദീനിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ആ വിഷയങ്ങളിലേക്കൊക്കെ ജനങ്ങളെ അടുപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, പ്രവർത്തനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്നാണ് പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് തബ്ലീഗുകാർ പ്രാഥമികമായി ജനങ്ങളോട് പറയാറുള്ളതും. അതിൻ്റെ അപ്പുറം മറ്റ് ലക്ഷ്യമൊന്നുമില്ല എന്ന്. എന്നാൽ ഇതിനെ വ്യക്തമായി ഗണ്ണിച്ചുകൊണ്ട് ഈ ഇലിയാസ് കാന്തലവി തന്നെ പറഞ്ഞത്, പിന്നെ അബുൽ ഹസൻ അലി നദ്വി ഇലിയാസ് കാന്തലവിയെക്കുറിച്ച് എഴുതിയ പുസ്തകമുണ്ട്, ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇലിയാസ് ഓർ ഉൻകി ദീനി ദാവത്ത്, മുഹമ്മദ് ഇലിയാസും അയാളുടെ ദീനി പ്രവർത്തനവും പ്രബോധനവും എന്ന പുസ്തകത്തിൻ്റെ പിന്നെ 234 പേജിൽ അബുൽ ഹസൻ അലി നദ്വി തന്നെ എഴുതുന്നു. അബുൽ ഹസൻ അലി നദ്വി തബ്ലീഗ് ജമാഅത്തിന് വേണ്ടി അതിൻ്റെ പ്രചരണാർത്ഥം, അതിൻ്റെ ആദർശം പ്രചരിപ്പിക്കാനായി, അതിൻ്റെ നേതാക്കളെ വാഴ്ത്താനും പുകഴ്ത്താനും മഹത്വവൽക്കരിക്കാനുമായി ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാൾ തന്നെ തബ്ലീഗുകാർക്ക് വലിയ ആഗോള പണ്ഡിതനുമാണ്, വിശ്വസ്തനുമാണ്. അയാൾ തന്നെ എഴുതുന്നു, ഏക്ക് മർത്തബാപ്പിനെ അസീസ് മൗലവി സഹീറുൽ ഹസൻ സാഹിബ് എം എ അലിഗഡ് സെ ഫർമായ ജോ ഏക്ക് വസീഉൻ നസർ ആലിം ഹെ, വലിയ ഒരു പണ്ഡിതനായ പിന്നെ അലിഗഡിൽ നിന്ന് എം എ ഒക്കെ പാസ്സായ സഹീറുൽ ഹസൻ എന്ന് പറഞ്ഞ മൗലവിയോട് ഇലിയാസ് കാന്തലവി തബ്ലീഗിൻ്റെ സ്ഥാപകൻ അയാൾ ഒരിക്കൽ പറഞ്ഞു, സഹീറുൽ ഹസൻ മേര മുദ്ദ കോയി പാത്താനഹി, എൻ്റെ ആദർശം, എൻ്റെ വാദം, ലക്ഷ്യം അത് ആർക്കും മനസ്സിലായിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ലോക് സമസ്തേഹൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്, ഈ തഹരീക്ക് സലാത്ത്, ഇത് നിസ്കരിപ്പിക്കാനുള്ളൊരു പാർട്ടിയാണ്, ജനങ്ങളെ നിസ്കരിപ്പിക്കാനുള്ളൊരു പാർട്ടിയാണ് ഇതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ മേ കസം സെ കർത്താഹും, ഞാൻ സത്യം ചെയ്ത് ആണയിട്ട് പറയുന്നു. കാരണം ഇങ്ങനെ ജനങ്ങൾ തെറ്റായി മനസ്സിലാക്കിയപ്പോൾ അത് തിരുത്തണമെങ്കിൽ ആണയിട്ട് പറയണമല്ലോ. അപ്പോൾ സത്യം ചെയ്ത് തന്നെ ഞാൻ പറയുന്നു, എന്ത് ഏ ഹർഗിസ് തഹരീക്ക് സലാത്തിനെ, ഇത് ഒരിക്കലും നിസ്കരിപ്പിക്കാനുള്ള പാർട്ടി അല്ലേ അല്ല, ഹർഗിസ് ഒരിക്കലും അല്ല എന്നാ, അങ്ങനെ ഒരു പാർട്ടിയല്ല. ഏക്ക് റോസ് ബഡി ഹസരത് സെ ഫർമായാക്കെ, ഇത് നിസ്കരിപ്പിക്കാനുള്ള പാർട്ടി അല്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയാണെന്ന് അത് മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മിയാ സഹീറുൽ ഹസൻ എന്ത് മാന്യ സുഹൃത്ത് സഹീറുൽ ഹസൻ ഏക്ക് നെയ്യ് കൗം പൈതാ കർണിഹേ, ഒരു പുതിയ ജനതയെ ഉണ്ടാക്കിയെടുക്കലാണ്, വാർത്തെടുക്കലാണ് ലക്ഷ്യം, അല്ലാതെ വെറും നിസ്കരിപ്പിക്കുക എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശവും ലക്ഷ്യവും അല്ല, പുതിയൊരു ജനതയെ വാർത്തെടുക്കലാണ് എന്ന് ഇപ്പോൾ ഈ ദീനിദാവത്തിൻ്റെ 234 പേജിൽ ഇയാൾ പറഞ്ഞു. എന്നാൽ ഈ നിസ്കരിപ്പിക്കുക എന്നതൊക്കെ എന്താണ് എന്നുകൂടി പിന്നെ വേറെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൽഫൂലാത്ത് എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്, മൽഫൂലാത്ത് മൗലാന മുഹമ്മദ് ഇലിയാസ്, അതെഴുതിയത് മൻസൂർ നൊമാനി എന്ന് പറഞ്ഞ ആളാണ്. മുഹമ്മദ് ഇലിയാസിൻ്റെ വാമൊഴികൾ ക്രോഡീകരിച്ച് എഴുതിയതാണ്. അപ്പോൾ ആ മൽഫൂലാത്ത് എന്ന് പറഞ്ഞ കൃതിയിൽ പിന്നെ പറയുന്നുണ്ട്, അതിൻ്റെ 32 പേജിൽ പറയുന്നുണ്ട്, എന്താ ഓർ കെലിമ ഓ നമാസ് കി തൽക്കീനോ താലീം കോയ ഹമാരെ പൂരേ നിസാബ് കി അലിഫ് ബേത്തെ ഹെ, കെലിമ ചൊല്ലിക്കൊടുക്കലും ഷഹാദത്ത് കെലിമ പഠിപ്പിക്കുക എന്ന പോലെ നിസ്കാരം പഠിപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ പൂർണ്ണമായ സിലബസ്, തബ്ലീഗ് ജമാഅത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഒരു പൂർണ്ണമായ സിലബസ് ഉണ്ട്, അതിൻ്റെ അലിഫ് ബാത്ത ആണ്, അലിഫ് ബേത്തെ ആണ്, അതായത് എ ബി സി ഡി ആണ്, ബാലപാഠം മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഈ ബാലപാഠമൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുക,
യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കടക്കുക. എന്തായിരുന്നു ആ യഥാർത്ഥ ലക്ഷ്യം? അത് ഈ മൻസൂർ നഅമാനി മൽഫൂദാത്തിൻ്റെ തന്നെ 58-ാം പേജിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഏക്ബാർ ഫർമായ, ഹസ്രത്ത് മൗലാന ദാനവി നെ ബഹുത്ത് ബട കാം കിയാത, അഷ്റഫ് അലി ദാനവി അയാൾ വലിയ സേവനം എന്താണ് പ്രവർത്തനം ചെയ്ത ആളാണ്. ബസ് മേരാ ദിൽ ആ ഏ ചാഹത്താഹേ, പിന്നീട് എൻ്റെ മനസ്സിൽ ഇത് ഉദിച്ചുനാ. എന്താ കെ തായലീം തോ ഉൻകി ഹോ, അധ്യാപനം അത് ആദർശം അയാളുടേതാകട്ടെ. ഓർ തരീഖ തബ്ലീഗ് മേരാ ഹോ, തബ്ലീഗിൻ്റെ വഴി എൻ്റേതുമാകട്ടെ എന്ന് എന്ത് ചെയ്ത് ആ എൻ്റെ മനസ്സിൽ ഉദിച്ചു. അങ്ങനെയാണ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പിന്നെ അഷ്റഫ് അലി ദാനവിയുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ വഴി തിരഞ്ഞെടുത്തതാണ് തബ്ലീഗ് ജമാഅത്ത്. തരീഖ തബ്ലീഗ് മേരാ ഹോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ നിസ്കരിപ്പിക്കുക എന്നുള്ള പാർട്ടി ഒന്നുമല്ല, ഇയാളുടെ അഷ്റഫ് അലി ദാനവിയുടെ പഴച്ച ആദർശങ്ങൾ, ബിദ്അത്തുകൾ, അത് പരിഷ്കരണവാദങ്ങൾ, ഇതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആ തിരഞ്ഞെടുത്തൊരു വഴിയാണ്. ഈ വഴി കൊണ്ട് എന്താ നേട്ടം? ഇസ്തറ ഉന്തി താലിം ആ ആം ഹോ ജായകി, ഇങ്ങനെ ആയാൽ ഈ ദാനവിയുടെ ആദർശങ്ങൾ അത് വ്യാപിക്കും, പരക്കും, പ്രചരിക്കും. അതിനു വേണ്ടി എന്ത് ചെയ്യുക? പ്രത്യേകമായൊരു വഴി. അപ്പോൾ എല്ലാ പള്ളികളും ഫലാ ഇല്ലായ്മാല് വായിക്കുക എന്ന പോലെ 40 ദിവസം എന്ന പോലെ 4 മാസമൊക്കെ അങ്ങനെ കറങ്ങി സഞ്ചരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ആ മാർഗം ഉണ്ടല്ലോ, ശൈലി, അത് ഇയാളുടേതാണ്, ഇയാളുടെ നിർദ്ദേശം അനുസരിച്ചുള്ളതാണ്. എന്നപോലെ ആദ്യം എന്ത് നിസ്കാരം നോമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ക്ഷണിക്കണം, അതൊരു ABCD ആണ്. പിന്നെയാണ് യഥാർത്ഥം എന്താണ് ആദർശം പറയേണ്ടത്. ഈ രീതിയിലുള്ളൊരു ക്രമീകരണം മുഹമ്മദ് ഇലിയാസിൻ്റെതാണ്. എന്നാൽ ആദർശമോ അത് ദാനവിയുടേതാണ്. ദാനവിയുടെ മാത്രമല്ല, ഗംഗോഹിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതേ മൽഫൂദാത്തിൻ്റെ തന്നെ 122-123 പേജുകളിൽ പറയുന്നൊരു വിഷയം ഇലിയാസ് ഒരിക്കൽ പറഞ്ഞുനാ ഫർമായ, എൻ്റെ ഹസരത്ത് ഗംഗോഹി ഇസ് ദോർക്കെ കുത്തുബ് ഇർഷാദ് ഒർ മുജദ്ദിദ്, എന്താണ് ഇക്കാലഘട്ടത്തിൻ്റെ കുത്തുബുൽ ഇർഷാദും എന്ന പോലെ മുജദ്ദിദുമായിരുന്നു. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ പരിഷ്കർത്താവ് എന്നാണ്. പിന്നെ പരിഷ്കർത്താവ് എന്ന് ഞാൻ അർത്ഥം പറഞ്ഞതല്ല, ഹദീസിൽ ഒരു മുജദ്ദിദിനെ പറയുന്നുണ്ട്, അതൊരു നവോത്ഥാന നായകൻ എന്നാണ്. അതായത് അവിടെ തന്നെ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ മൻ യുബയ്യിന സുന്നത്ത അനിൽ ബിദ്അത്തി, ബിദ്അത്തും സുന്നത്തും വേറെ വേറെ വിശദീകരിച്ച് ബിദ്അത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും സുന്നത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുകയും അതിൽ ഉറച്ചു നിർത്തുകയും ഒക്കെ ചെയ്യിക്കുന്ന സേവനങ്ങൾ ചെയ്യുന്ന ആളാണ് മുജദ്ദിദ്. അതിന് നവോത്ഥാന നായകൻ എന്നാ പറയാ. എന്നാൽ ഈ മുജദ്ദിദിന്റെ അർത്ഥം ഇവരുടെ തന്നെ നേതാവ്, കേരളത്തിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ് PP ഇസാഖ് മൗലവി, അയാള് ഈ ദീനി ദാവത്ത് എന്ന് പറഞ്ഞ അബുല്ലസൻ അലി നദി എഴുതിയ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മൗലാന മുഹമ്മദ് ഇലിയാസ് ജീവിതവും ദൗത്യവും എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിഭാഷപ്പെടുത്തിയത് പദാനുപത പരിഭാഷയല്ല, അയാൾക്ക് ആവശ്യമായ കുറേ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, വിവർത്തനമാണെങ്കിലും. അപ്പം അത് അപ്പം അതിൽ അതിൻ്റെ 121-ാം പേജിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഈ പിന്നെ ഇലിയാസിനോട്, തബ്ലീഗ് സ്ഥാപകൻ ഇലിയാസിനോട് ഒരിക്കൽ മുൻഷി നസറുള്ള ഒരിക്കൽ പറഞ്ഞു, താങ്കൾ ഈ കാലഘട്ടത്തിൻ്റെ പരിഷ്കർത്താവ് ആണ്. അവിടെ പരിഷ്കർത്താവ് എന്നുള്ളതിന് ബ്രായിക്കത്തിൽ മുജദ്ദിദ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുജദ്ദിദിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, അവർ തന്നെ പറയുന്ന പരിഷ്കർത്താവ് എന്നാണ്. പിന്നെ എന്നിട്ട് അതിൻ്റെ ബാക്കി പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു, മുൻഷി നസറുള്ളാണ് ഈ ഇലിയാസ് തിരുത്തി കൊടുത്തു, ഞാനൊരു പരിഷ്കർത്താവല്ല, പക്ഷേ എൻ്റേതൊരു പരിഷ്കരണ സംരംഭമാണ്. അതെന്നെ നേരത്തെ പറഞ്ഞത്, ഈ തബ്ലീഗ് ജമാഅത്തൊരു പരിഷ്കരണ സംരംഭമാണ് എന്ന് അവർ പറഞ്ഞു. അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇയാൾ എന്താണ്, റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറഞ്ഞ ആൾ ഒരു മുജദ്ദിദ് പരിഷ്കർത്താവായിരുന്നു. ലേക്കിൻ മുജദ്ദിദ് കേലിയെ ജറൂരി നഹി ഹെക്കേ, അതായത് മുജദ്ദിദാകാൻ അനിവാര്യതയില്ല. എന്തനിവാര്യതയില്ല? സാറാ തജ്ദീദി കാം ഉസീക്കെ ഹാത്പർ ജാഹിർ ഹോ, പിന്നെ തജ്ദീദിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അയാളുടെ കരങ്ങളിലൂടെ തന്നെ പ്രത്യക്ഷപ്പെടണം, ഉണ്ടാകണം എന്നുള്ളത് നിബന്ധനയല്ല. പക്ഷേ ഉസ്കെ ആദമിയോങ്കെ ദരിയ, അയാളുടെ അനുയായികളുടെ, അയാളുടെ ആൾക്കാർ മുഖേന ജോ കാം ഹോ ഓ സബ്ബി ബിൽവാസിത്ത ഉസിക്കാഹേ,
അയാളുടെ അനുയായികൾ വഴി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം ഒരു മാധ്യമം മുഖേന അയാളുടേതായി പരിഗണിക്കും, ഒരു വാസിത്ത മുഖേന അയാളുടേതായി പരിഗണിക്കും. ജിസ്തറ എന്നിട്ട് പിന്നെ പറയുന്ന എന്ത്, ഏതുപോലെ ഖുലഫാ ഉറാഷിദീങ്ങളുടെ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നല്ലോ. അപ്പൊ ഏതായാലും ഇയാള് പിന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ്, പരിഷ്കരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഗംഗോഹി ഒരു പരിഷ്കർത്താവാണ്. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു വെച്ചിട്ടില്ല, പിന്നെ കുറെയൊക്കെ ബാക്കിയുണ്ട്. അതാണ് ഇപ്പൊ ആര് ചെയ്യുന്നത്? ഇല്യാസ് കാന്തലവി അയാളുടെ എന്താണ് തബ്ലീഗ് ജമാഅത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഇത്രയും വ്യക്തമായി എന്താണ് ഇല്യാസ് കാന്തലവി അയാളുടെ ആദർശവും വഴിയും ഒക്കെ വിശദീകരിച്ച സ്ഥിതിക്ക് അതൊരു പിന്നെ നിസ്കരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ യാതൊരു വഴിയില്ല. പിന്നെ ദാനവി എന്ന പോലെ ഗംഗോഹി രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു. ഗംഗോഹിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു നാനൂത്തവി. അവർ രണ്ടാളും കൂടിയാണ് ഡൽഹിയിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാരെ പരിഹസിച്ചതും നിസാരമാക്കിയതും എന്ന പോലെ അവർ രണ്ടാളും ഞങ്ങളുടെ എന്താണ് ഇൽമു പുരാ പിന്നെ പുതിയ നവീന ഇൽമാണ് വിജ്ഞാനമാണ്, ഉസ്താദുമാർ ഈ വയസ്സന്മാരെക്കാട്ടിലൊക്കെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ബുദ്ധിയിൽ നല്ലതാണ് അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു എന്താണ് സംഭാഷണം മുമ്പ് ഈ ഗ്രൂപ്പിലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടി അങ്ങനെ ചെറുപ്പത്തിലെ ചിന്തിച്ചിരുന്ന രണ്ടാൾക്കാരാണ്. ഇവരുടെ പിന്നെ പിന്നെ മുൻഗാമിയാണെങ്കിലോ ഇസ്മായിൽ ദഹ്ലവിയാണ്. ഇവരുടെ എല്ലാവരുടെയും മുൻഗാമി ഇസ്മായിൽ ദഹ്ലവിയാണ്. അത് പിന്നെ ഫത്താവ റഷീദിയിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലം പേജ് 42 എന്ത് പറഞ്ഞു, ഇസ്മായിൽ ദഹ്ലവിയെ കുറിച്ച്, മൗലാന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആലി മുത്തഖി ബിദഅത്തെ ഉഘാടനേ വാലെ ഓർ സുന്നത്തെ ജാരി കർണേ വാലെ, ബിദഅത്തിനെതിരെ പോരാടുന്ന തഖ്വയുള്ള ഒരു ആലിമായിരുന്നു ആര്, ഇസ്മായിൽ ദഹ്ലവീന എന്ന പോലെ സുന്നത്തനുസരിച്ച് എന്താണ് പ്രവർത്തിക്കുന്ന ആള്, ഓർ ഖുർആനോ ഹദീസ് പർ പൂരാ പൂരാ അമൽ കർണേ വാല, ഖുർആനും ഹദീസും അനുസരിച്ച് എല്ലാ പ്രവർത്തനവും ചെയ്യുന്ന ആള്. അത് തന്നെ ബിദഅത്തുകാരുടെ എന്താണ് പ്രമേയമാണല്ലോ, ഖുർആൻ ഹദീസ് ഖുർആൻ ഹദീസ് എന്ന് പറയുന്നത്. പിന്നെ അത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. ഓർ പിന്നെ ഖൽക്കുക്കോ ഹിദായത് കർണേ വാലെ ധീ എന്ന പോലെ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്ന ആളായിരുന്നു. ഓർ തമാം ഉമർ ഉസി ഹാൽമേ റഹി, അയാളുടെ ആയുസ് മുഴുവൻ ഇതേ പ്രവർത്തനത്തിൽ ഇതേ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ഇസ്മായിൽ ദഹ്ലവി എന്താണ് പിന്നെ പ്രതിരോധിച്ച ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും, അതിനെതിരെ പോരാടിയ ആളാണ് അയാൾ. അത് പിന്നീട് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ പിന്നെ ഈ ഇസ്ലാഹി പ്രവർത്തനങ്ങളുടെ നേതാവ് അയാളാണ്. അതിവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇന്ത്യയിൽ തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ട് ഇസ്ലാഹി പ്രവർത്തനം തുടങ്ങിയത് ഇസ്മായിൽ ദഹ്ലവിയാണ്. ഈ ഇസ്മായിൽ ദഹ്ലവിയാണെങ്കിലും അയാൾ ചെറുപ്പത്തിൽ തന്നെ ബയ്യത്ത് ചെയ്ത് സയ്യിദ് അഹമ്മദ് ഇർഫാൻ റായ്ബറേലി എന്ന് പറഞ്ഞ ആളുമായിട്ടാണ് എന്ന് പിന്നെ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ഇല്യാസ് കാന്തലവിയുടെ ആ മുൻഗാമികൾ ഇവരൊക്കെയാണ്. ഇവരുടെയൊക്കെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാനുണ്ടാക്കിയ ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്, അല്ലാതെ നിസ്കരിപ്പിക്കാനുള്ള പ്രസ്ഥാനം ഒരിക്കലുമല്ല എന്ന് അയാൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന ഒരു എന്താണ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബാഹ്യമായി ഇങ്ങനെ നോക്കുമ്പോൾ അതറിയാൻ കഴിയില്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ, അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ, അവരുടെ കൂടെ കുറേ കാലം നടന്നാലും ഒക്കെ അത് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഇല്യാസ് ഇസ്മായിൽ ദഹ്ലവി അയാളെക്കുറിച്ച് അവർ ഇസ്മായിൽ ഷഹീദ് എന്നാണ് പറയുക, അത് ഷഹീദായിരുന്നോ അല്ലേ എന്നൊക്കെ പിന്നീടൊരു ക്ലാസ്സുകളിൽ വരും. അപ്പോൾ ഇത് ഞാൻ ഈ ബന്ധമാണ് ഇവിടെ പറഞ്ഞത്. തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതാവ് ഇല്യാസ് മുഹമ്മദ് ഇല്യാസാണ്. അതിന് മുമ്പ് കഴിഞ്ഞു പോയവരാണ് ഇവരൊക്കെ, ദാനവിയും ഗംഗോഹി നാനൂത്തവി ഇസ്മായിൽ ദഹ്ലവി ഖലീൽ അഹമ്മദ് അമ്പേട്ട ഇവരൊക്കെ അഹമ്മദ് ഇർഫാൻ ഇവരൊക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞവരാണ്. അപ്പോൾ അവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തബ്ലീഗ് ജമാഅത്ത് അല്ലെങ്കിൽ പിന്നെ ദൗബന്ദി പ്രസ്ഥാനം എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആ പ്രസ്ഥാനവുമായിട്ട് ഈ മുൻപ് കഴിഞ്ഞു പോയവർ എങ്ങനെ ബന്ധിക്കുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് തബ്ലീഗ് ജമാഅത്ത് ഇവരുടെ ആദർശ പിന്നെ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ആദർശത്തിൻ്റെ നേതാക്കൾ വക്താക്കൾ എന്ന നിലയ്ക്ക് അവരെല്ലാം തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതാക്കളാണ്, ഇന്ത്യയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ
തബ്ലീഗ് ജമാഅത്തുകാരുണ്ടാക്കുന്ന പല വസ്വാസുകൾക്കും മറുപടി സ്വന്തം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കി ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കി തള്ളിക്കളയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.